Hello friends, in this video, വീഡിയോ ചേന കൃഷിനെ കുറിച്ചാണ് നമ്മുടെ അടുത്ത് ചേന രണ്ടെണ്ണം മോളേക്ക് വന്നിരിപ്പുണ്ട് അപ്പോൾ അത് നടുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വെച്ചു സാധാരണ ചേന നടാറ് കുംഭമാസത്തിലാണ് ഇപ്പോ ഇത് മേടമാണ് നമ്മൾ ഇപ്പോ വെക്കാൻ പോകുന്ന മേടമാസത്തിലാണ് താമസിച്ചു പോയി ചേന നടാൻ വേണ്ടിയിട്ട് കുംഭമാസത്തിൽ വെച്ചിട്ടുണ്ട് പണ്ടുള്ള ആൾക്കാർ പറയുന്ന ചേനയ്ക്ക് നല്ല വലിപ്പം ഉണ്ടാവും എന്നൊക്കെയാണ് പണ്ടുള്ള ആൾക്കാർ പറയാറ് നമുക്കിപ്പം നമ്മൾ നടുന്നത് മേടമാസത്തിലാണ് അപ്പോൾ നമുക്ക് ചേന നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ നടാൻ പോകുന്ന ചേന ഇവിടെ രണ്ടെണ്ണം ഉണ്ട് നന്നായിട്ട് മുളയൊക്കെ വന്നിരിപ്പുണ്ട് ഇപ്പോൾ ഇത് പച്ചചാണകത്തിനകത്ത് മുക്കി ഒന്നും വെച്ചിട്ടില്ല നമുക്ക് ചാണകമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചാണകത്തിലൊന്നും മുക്കിയിട്ടില്ല സാധാരണ ചേന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേന പറിച്ച് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ വേരെല്ലാം കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ചാണകം കലക്കി പച്ചചാണകത്തിനകത്ത് മുക്കിയിട്ട് പതുക്കെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പുകയത്തോ അല്ലെങ്കിൽ മഴയൊന്നും നനയില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ കമത്തി വെക്കും അപ്പോഴാണ് ഇതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ മുള വരുന്നത് അതിന് ശേഷമാണ് നമ്മൾ നടേണ്ട സമയമാകുമ്പോൾ കുംഭമാസത്തിലൊക്കെ നമ്മൾ ചേന എടുത്തിട്ട് മുറിച്ച് നടുവാണ് ചെയ്യാറ് ഇപ്പോൾ ഇത് ചാണകത്തിലൊന്നും മുക്കിയിട്ടില്ല വെറുതെ എടുത്തിട്ടേ ഉള്ളൂ എന്നിട്ട് നല്ല മുളയൊക്കെ വന്നിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ചേനയാണ് ഈ മുളയ്ക്കനുസരിച്ചാണ് നമ്മളിത് കട്ട് ചെയ്ത് വെക്കുന്നത് എത്ര മുളയുണ്ടോ അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അത്രയും എണ്ണം നമുക്ക് കൂടുതൽ കിട്ടും അപ്പോൾ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ കാണുന്നതാണ് ഇതിൻ്റെ മുള ഈ മുളയ്ക്കനുസരിച്ചാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇവിടെ ഇപ്പോൾ മൂന്ന് മുള വന്നിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് മൂന്നാലെണ്ണം കൂടുതലുണ്ട് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണേ മുളയ്ക്കനുസരിച്ച് ഇത് കട്ട് ചെയ്യാൻ പോവാണ് മുള മുറിക്കുമ്പം അടന്നു പോകാതെ സൂക്ഷിക്കണം അനുസരിച്ച് നമ്മൾ മുറിച്ചെടുക്കണം ഞങ്ങളിപ്പോൾ വീട്ടിലാണ് ഇടുക്കിയിലാണുള്ളത് അത് ഇവിടെയാണ് നമ്മൾ ചേന നടാൻ പോകുന്നത് ഇതിൻ്റെ സൈഡൊക്കെ ഇച്ചിരി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ വെക്കാം ഈ രീതിയിലാണ് മുളയ്ക്കനുസരിച്ച് നമ്മൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് അടുത്തത് കട്ട് ചെയ്യാം ഇതിനിപ്പോൾ മൂന്ന് മുളയേ ഉള്ളൂ അപ്പോൾ നമുക്ക് മൂന്ന് കഷ്ണങ്ങളാക്കി എടുക്കാനേ പറ്റത്തുള്ളൂ മൂന്ന് കുഴിയിൽ വെക്കാൻ പറ്റും നമുക്കിത് നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തു അടുത്തത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പൂർണ്ണം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ട് ചേനകളും മുളയ്ക്കനുസരിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു എട്ട് കഷ്ണങ്ങളുണ്ട് ഇത് മുറിച്ചെടുത്തപ്പം അപ്പോൾ ഇനി നമുക്കിത് നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ചേന നടാൻ വേണ്ടി കുഴി ഇവിടെ എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ വേണം നമ്മൾ കുഴി എടുക്കാൻ ചേന നടുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി ആഴമുള്ള കുഴിയൊന്നും വേണ്ട മണ്ണ് പുല്ലൊക്കെ കളഞ്ഞ് മണ്ണൊന്ന് കൊത്തി ഇളക്കിയതിന് ശേഷം ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചെറിയൊരു കുഴി മതി ഇത് വെക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കുഴി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചേനയുടെ ഇത് വെച്ചു കൊടുക്കാം നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഈ സെൻറ്ററിലായിട്ട് പതുക്കെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇങ്ങനെ ഈ മുള നേരെ നിൽക്കത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം നമ്മളിത് വെക്കുമ്പോൾ ചാണകപ്പൊടി മാത്രമേ ഇടാറുള്ളൂ രാസവളങ്ങളൊന്നും ചേർക്കാറില്ല അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി ഇത്രയും മതി ചേന മൂടി നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മണ്ണിട്ട് മൂടണം പിന്നെ നമുക്കിതിൻ്റെ മുകളിലോട്ട് മണ്ണ് ഇട്ട് മൂടാം ഇപ്പം
ഈരീതിയിലാണ് മണ്ണിട്ട് മൂടേണ്ടത് നമ്മളിപ്പോൾ ചേന നട്ട് കഴിഞ്ഞു ഈ രീതിയിൽ മണ്ണിട്ട് നന്നായിട്ട് മൂടണം അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഇതിൻ്റെ മുകളിലോട്ട് ചപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചപ്പിടാം ഉണങ്ങി എന്തെങ്കിലും ചപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ചപ്പിട്ട് മൂടിയിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് ചപ്പിട്ടൊന്ന് മൂടി കൊടുത്താൽ മതി അങ്ങനെയാണ് ചേന നടുന്നത് അപ്പോൾ നമ്മൾ ചേന നട്ട് കഴിഞ്ഞു ചേനയുടെ പുറത്ത് നമ്മൾ കരിയിലയൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് നന്നായിട്ട് അങ്ങനെ കരിയിലയിട്ട് മൂടുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അത് ചകഞ്ഞ് കളയാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കരിയിലയൊക്കെ ഇട്ട് മൂടി വെക്കുന്നത് പിന്നെ ചേന പല സമയത്തും നമ്മൾ നടാറുണ്ട് എല്ലാവരും കുംഭമാസത്തിൽ നടുന്നില്ല ചൂടുള്ള സമയത്തൊക്കെ നടുന്നവരുണ്ട് ചൂടുള്ള സമയത്താണ് നമ്മളിത് നടുന്നതെങ്കിൽ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മഴയുള്ള സമയത്ത് കുംഭമാസത്തിലൊക്കെ നട്ട് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് മഴയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നനച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ നട്ടിരിക്കുന്ന ചേന നട്ടത് ഇടുക്കിയിലാണ് അപ്പോൾ ഇവിടെ മണ്ണിന് നല്ല നനവൊക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് നനച്ചു കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും നടാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചേന അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒരു രണ്ടെണ്ണമെങ്കിലും നട്ടുപിടിപ്പിക്കണം അപ്പോൾ നമുക്ക് ഓണസമയമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ വിളവെടുത്ത് നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ഇടുക്കിയിലോട്ടൊക്കെയുള്ള ആൾക്കാർക്ക് ചേനയൊക്കെ വളരെ ഇഷ്ടമാണ് ചേന പറിച്ച് അത് പുഴുങ്ങി മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ഇവിടെയുള്ളവർ കഴിക്കാറുണ്ട് ചിലർക്ക് ഇഷ്ടമല്ല ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാവരും വീട്ടുമുറ്റത്ത് ഒരു രണ്ട് ചേനയെങ്കിലും നമ്മുടെ മുറ്റത്ത് തന്നെ നട്ടു വളർത്താൻ ശ്രമിക്കണം ഇത് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ വെറും ചാണകപ്പൊടിയൊക്കെ ഇട്ട് മാത്രമാണ് ഇത് വെക്കുന്നത് ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിവളമൊക്കെ നമുക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം ഇത് നട്ടതിന് ശേഷം ഇടയ്ക്കൊന്ന് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് മുളച്ച് വരാറുണ്ട് അതിനുശേഷം നമ്മളിത് ഇടയ്ക്കിൻ്റെ പുല്ലൊക്കെ ഒന്ന് മാറ്റി പതുക്കെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് വല്ല കോഴിവളമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്ക് ക്ലിക്ക് ചെയ്യുക ഒരു കാര്യം മറക്കല്ലേ എല്ലാവരും ഷെയർ ചെയ്യണം ഓക്കേ താങ്ക് യു